ചെയ്യേണ്ടവരാണ്. ശഹീദന്മാരെ ആദരിക്കണം. നമ്മളെ പാർട്ടിയിൽ പെട്ടാലും പെട്ടില്ലെങ്കിലും ആദരിക്കണം. മഹാനായ സയ്യിദ് മുഹമ്മദ് ഇസ്ഹാബ് തങ്ങൾ അള്ളാഹു അവിടുത്തെ കബറ് സന്തോഷത്തിലാക്കട്ടെ. ഞാനൊരു 15 കൊല്ലം മുമ്പ് ഞാൻ അവിടുത്തെ വീട്ടിൽ പോയി ബഹുമാനപ്പെട്ട പോക്കർ ഹാജിയെയും കൂട്ടിപ്പോയതാണ്. സിറാജുൽ ഹുദയ്ക്ക് 7 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു ഒരു അറബി അബൂദാബിയിൽ. മുഹമ്മദ് ഷെരീഫിൽ മുത്തവ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിബന്ധന ഷിഹാബ് തങ്ങളെ കത്ത് വേണം. സംഘടനാപരമായി ഒരുപാട് മാറി നിൽക്കുന്നൊരു കാലമാണെന്ന് ഞാൻ തങ്ങളെ വീട്ടിൽ പോയി ഏരോത്ത് പോക്കർ ഹാജി കൂടെയുണ്ട് തങ്ങളെ വരുകൾ എന്നോട് ചോദിച്ചെന്താ വന്നത്. തങ്ങളെ ഒരു കത്ത് കിട്ടിയാൽ 7 ലക്ഷം രൂപ സിറാജുൽ ഹുദയ്ക്ക് കിട്ടും. അത് ഞാൻ സുന്നത്ത് ജമാഅത്ത് ഇല്ലാത്തൊരു നാട്ടിൽ 11 മഹല്ലിൽ സുന്നികളില്ലാതിരുന്നപ്പോ സുന്നത്ത് ജമാഅത്തിന് പള്ളിയും മദ്രസയില്ലാതിരുന്നപ്പോ അവിടെ തുടങ്ങിയതാണ് അത് വലിയ ബറക്കത്തുള്ളതെന്ന സ്ഥാപനമാണ്. തങ്ങളൊരു കത്ത് തരണം എന്നോട് പറഞ്ഞു. ഞാൻ ഒരുപാട് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, ഒരുപാട് കമ്മിറ്റിയുടെ മേൽഘടകത്തിലുള്ളവരാണ്, ഒരാൾക്കും കത്ത് കൊടുക്കാറില്ല. സിറാജുൽ ഹുദയ്ക്ക് കത്ത് തരും. അവിടുന്ന് ലെറ്റർ ഹെഡ് എടുത്തു, അറബിയുടെ പേര് ചോദിച്ചു. അപ്പോൾ തന്നെ അറബിയിൽ കത്ത് തന്നു. ഞാൻ ആ കത്ത് അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തു. 7 ലക്ഷം രൂപ ഫാസ്റ്റാക്കിയുടെ അദ്ദേഹം അയച്ചു തന്നു. എന്നോട് പറഞ്ഞു, ഇതാരോടും പറയരുത്. വഫാത്തിന് ശേഷം ഞാൻ പറഞ്ഞു. വഫാത്ത് വരെ പറഞ്ഞിട്ടില്ല. എന്റെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾക്കൊരു രോഗമുണ്ടായിരുന്നു. ചികിത്സിച്ച ആ രോഗമുള്ള സമയത്ത് മലക്കുകൾ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാറുണ്ട്. രോഗം ചികിത്സ കൊണ്ട് മാറിയപ്പോ പിന്നെ മലക്കുകൾ വരുന്നില്ല. വീണ്ടും ചികിത്സ നിർത്തി. അപ്പോൾ മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്തു. അങ്ങനെ മഹാനവരുകൾ ജീവിക്കുമ്പോ ശിഷ്യനോട് പറഞ്ഞു, മോനെ, രോഗമുള്ള സമയത്ത് എന്റെ അടുക്കൽ മലക്കുകൾ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നു. ചികിത്സിച്ചിട്ട് മാറിയപ്പോൾ പിന്നെ മലക്കുകളില്ല. ഞാൻ ചികിത്സ നിർത്തി, ഇപ്പോൾ മലക്കുകൾ വരുന്നുണ്ട്. ഇത് നീ ആരോടും പറയരുത് മോനെ. ബഹുമാനപ്പെട്ട ഒരു വഫാത്താകുന്നത് വരെ ശിഷ്യൻ പറഞ്ഞില്ല. വഫാത്തിന് ശേഷം പറഞ്ഞു. ആരോടും പറയരുതെന്ന് പറഞ്ഞതിന്റെ കാരണം, പിന്നെ തങ്ങൾക്കവിടെ ഇരിക്കാൻ കഴിയൂല, ആ കത്തിന് ചെല്ലുന്നവരെ ക്യൂവായിരിക്കും. വഫാത്തിന് ശേഷം ആരും കത്തിന് പോകൂലല്ലോ. അതുകൊണ്ട് വഫാത്തിന് ശേഷം പറഞ്ഞു. കുറ്റിയാടിയിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, അതാണ് വിശാലമായ മനസ്സ്. ഏത് സമയത്തും വിശാലമായ മനസ്സോടെ ജീവിക്കാൻ കഴിയണം. അവിടെയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാദാ അബിസ്തറ അബിക്തവാ. കച്ചവടം ചെയ്യുമ്പോഴും അവകാശം വാങ്ങുമ്പോഴും ഒക്കെ വിശാലമായ മനസ്സുള്ള മനുഷ്യന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കാൻ വിശാലമായ മനസ്സു വേണം. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ റബ്ബ് ചെയ്ത നിഅമത്ത് പറയുകയാണ്. ശിഹാബുദങ്ങൾ വഫാത്താകുമ്പോ ഞാൻ എന്റെ ഉമ്മയുടെ ജേഷ്ഠത്തിയുടെ മകള് മരിച്ച വീട്ടിലാണ്. ഉടനെ ഞാൻ കാന്തപുരം ഉസ്താദിനെ വിളിച്ചു, ഉള്ളാൽ തങ്ങളെ വിളിച്ചു, എം എ ഉസ്താദിനെ വിളിച്ചു, അനിയൻ തങ്ങളെ വിളിച്ചു. തങ്ങൾ മരിച്ചിട്ടുണ്ട്. നമ്മുടെ മദ്രസകളിലൊക്കെ നാളെ രാവിലെ ഒരു ദുആ നടത്താൻ